അന്തർ സംസ്ഥാന മോഷണ സംഘം പോലീസ് പിടിയിൽ ബസിൽ നിന്ന് മാല മോഷ്ടിച്ച നാടോടി സ്ത്രീകളെ നരിക്കുനി സ്വദേശിയായ വീട്ടമ്മ സുധ കഴിഞ്ഞ ദിവസം സാഹസികമായി പിടികൂടുകയായിരുന്നു സുധ പിടികൂടിയാണ് സുധ പിടികൂടിയവരിലൂടെ പോലീസ് പിന്നീട് കുടുക്കിയത് വൻ മോഷണ സംഘത്തെയാണ് ചൊവ്വാഴ്ച ഒൻപതരയോടെയാണ് സംഭവം നരിക്കുനിയിൽ നിന്നും തൊണ്ടയാട് ഭാഗത്തേക്ക് ജോലിക്കായി പോവുകയായിരുന്ന സുധ എന്ന സ്ത്രീയുടെ മാല ബസിൽ വെച്ച് രണ്ട് സ്ത്രീകൾ പൊട്ടിച്ചെടുക്കുന്നതിനിടയിൽ അവരെ തടഞ്ഞു വെക്കുകയും ഓട്ടോയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച സ്ത്രീകളെ സാഹസികമായി പിടികൂടുകയും ചെയ്തു പിന്നീട് പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയും സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തെങ്കിലും യാതൊരു വിധത്തിലും പോലീസിനോട് ഇവർ സഹകരിച്ചിരുന്നില്ല പിന്നീട് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ നിന്നും പോലീസ് മലപ്പുറം മക്കരപ്പറമ്പിലുള്ള മൊബൈൽ ഷോപ്പിലെത്തിയെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചില്ല മക്കരപ്പറമ്പ് ഭാഗത്ത് താമസിക്കുന്ന തമിഴ്നാട്ടുകാരെ കേന്ദ്രീകരിച്ച് രാത്രി മുഴുവൻ നടത്തിയ തിരച്ചിലൂടെ പുലർച്ചെയോടെ അയ്യപ്പനെയും അയ്യപ്പന്റെ ഭാര്യ വസന്തയെയും കണ്ടെത്തുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു മക്കരപ്പറമ്പിൽ മാറി മാറി താമസിച്ചു വരുന്നവരാണെന്നും കോഴിക്കോടും പാലക്കാടും തുണികച്ചവടവും പാത്ര കച്ചവടവുമാണ് ജോലിയെന്നും തെറ്റിദ്ധരിപ്പിച്ചുമാണ് ഇവർ ഇവിടെ താമസിച്ചിരുന്നത് ആളുകൾക്ക് ഒരുവിധത്തിലും സംശയം തോന്നാത്ത തരത്തിൽ വേഷം ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മക്കരപ്പറമ്പ് സ്കൂളിന് സമീപമുള്ള ലൈൻമുറി ക്വാർട്ടേഴ്സിലാണ് ഒരു വർഷത്തോളമായി താമസിക്കുന്നത് തമിഴ്നാട് ഡിണ്ടിഗൽ കാമാക്ഷിപുരം സ്വദേശി അയ്യപ്പൻ എന്ന വിജയകുമാർ ഭാര്യമാരായ വേലപ്പെട്ടി സ്വദേശിനി വസന്ത മകൾ സന്ധ്യ എന്നിവരാണ് പിടിയിലായത് കോഴിക്കോട് ജില്ലയിൽ നടന്നിട്ടുള്ള കവർച്ചകളെക്കുറിച്ച് സമഗ്രമായി അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടുന്നതിനായി ജില്ലാ പോലീസ് മേധാവി ഡി ഐ ജി രാജ്പാൽ മീണ ഐ പി എസ് സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരെ നേരിട്ട് കണ്ട് വിവരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കെ കവർച്ച നടന്ന സ്ഥലങ്ങളിലെല്ലാം അന്യസംസ്ഥാന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സാന്നിധ്യം ഉറപ്പുവരുത്തിയിരുന്നു സംഭവത്തിൽ ലഭിച്ച സി ദൃശ്യങ്ങളിൽ നിന്നാണ് മൂന്ന് സ്ത്രീകൾ ചേർന്നാണ് കവർച്ച ചെയ്യുന്നതെന്ന് പോലീസ് മനസ്സിലാക്കിയത് ഒരു ഫർദർ ആക്ഷൻ ഫർദർ എന്തെങ്കിലും ഒരു വേറെ കേസുകൾ ഇൻവോൾവ് ഉണ്ടാവുമായിരിക്കും അതുണ്ടോ അത് നമുക്ക് നോക്കാനുണ്ട് ഇതിലെ ഭാഗമായിട്ട് നമ്മൾ നിലവിൽ തന്നെ നമ്മുടെ ഒരു അഞ്ച് കേസ് എടുത്തിട്ടുണ്ട് കാരണം ഇവിടെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് എന്നിവിടത്തെ കേസ് പിന്നെ മെഡിക്കൽ കോളേജിൽ അഞ്ച് കേസ് ഒരു കേസ് എത്തിട്ടുണ്ട് സ്റ്റേഷനിലെ ഗെങ് ഉണ്ടാവാൻ നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും അയൽ ജില്ലകളിലും സമാനമായ രീതിയിൽ കളവ് നടന്നതായി മനസ്സിലാക്കിയ സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ കവർച്ച നടത്തിയത് ഒരേ സംഘമാണെന്ന് തിരിച്ചറിഞ്ഞു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ ഇ ബൈജു ഐ പി എസിന്റെ നേതൃത്വത്തിൽ കർണാടക തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരുന്ന സാഹചര്യത്തിലാണ് നാലുപേരെ പിടികൂടിയത് കൈരളി ന്യൂസ് കോഴിക്കോട്